ഒരു കാര്യം പറയണ്ട്, ഞാൻ അക്കരയ്ക്ക് വരാം. നീ എന്തിനാ വരുന്നത്? നീ ഇപ്പോഴും അക്കരെ തന്നെ അല്ലേ ഉള്ളത്? ഞാനല്ലേ ഇക്കരെ ഉള്ളത്, ഞാൻ അക്കരയ്ക്ക് വരാം. അപ്പൊ ഞാൻ എവിടെയാ? എടാ ടിന്റു, ഞാനാണ് ഇക്കരയുള്ളത്, നീ അക്കരയല്ലേ? ഇവനൊക്കെ എവിടുന്ന് വന്നു? 5 പൈസയുടെ വിവരമില്ല, വെറുതെ ക്രീമും പൗഡറും ഇട്ട് നടന്നോളും. നീ അവിടെ തന്നെ നിന്നോ, ഞാൻ ഈ തോണി കയറി അങ്ങോട്ട് വന്നോളാം. അല്ല, ആരിത് ടിന്റു മോനോ? കൊറേ ആയല്ലോ കണ്ടിട്ട്. നിന്റെ കൂട്ടുകാരനില്ലേ ആ ദീപു, അവനിപ്പോ എവിടെയാ? കാണാനേ ഇല്ലല്ലോ. ഞാനിപ്പൊ അവനെ കണ്ടിട്ട് കൊറേ ആയി. അവനിപ്പോ ഫുൾ ടൈം പഠിക്കലാണെന്നാ കേട്ടത്. അങ്ങനെ വേണം നല്ല കുട്ടികള്, കണ്ടു പഠിക്കടാ. നിന്റെ കൂടെ നടന്ന് അവനും ചീത്തയാവും എന്നാ ഞാൻ കരുതിയത്. ഏതായാലും അവനിപ്പോ ഫുൾ ടൈം പഠിപ്പാണല്ലോ, അതാ നന്നായെന്ന് പറയുന്നത്. അയ്യോ, എന്റെ അപ്പൂപ്പ ഇത് ആ പഠിക്കലല്ല. അവനിപ്പാ ഡുണ്ടുവാളുടെ വീടിന്റെ പഠിക്കലാണെന്നാ പറഞ്ഞത്. അവളെ ഒന്ന് ലൈനിടാൻ വേണ്ടി കഴിഞ്ഞ 3 മാസമായി അവളുടെ വീട്ടു പഠിക്ക തന്നെ അവൻ. നിങ്ങളല്ലാണ്ട് ഓനോടൊക്കെ വർത്താനം പറയാൻ പോകുന്നു? ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം ഒന്നും അങ്ങോട്ട് പറഞ്ഞൂടാ. ചേട്ടാ, ഈ പുഴയ്ക്ക് നല്ല കാണോ? പിന്നെ അല്ലാണ്ട്. വീഗാലാൻഡിലെ കുളത്തിലേക്കാളും ആഴുണ്ടാവോ? ഏത് വീഗാലാൻഡ് മോനെ, ഇതൊരു 6-7 ആള് താഴ്ച ഉണ്ടാവും. ഈശ്വര, 6-7 ആള് താഴ്ചയോ? ദൈവമേ കാത്തോളണേ, എനിക്കാണെങ്കി നീന്താനും അറിയില്ല. ടെൻഷൻ മാറാൻ വേണ്ടി തൽക്കാലം പാട്ട് പാടി നോക്കാം. ചിക്ക് പുക്ക് ചിക്ക് പുക്ക് റെയിലേ, കലക്കിത് പാറങ്ക സ്റ്റൈലേ, സിക്കുവാറ് സിക്കുവാറ് മയിലേ, അടിയോക്കേന അടിക്കൂലേ. ഈശ്വര, എന്റെ മോതിരം വെള്ളത്ത് പോയി, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഐഡിയ. അതെ ചേട്ടാ, എന്റെ മോതിരം നേരത്തെ വെള്ളത്തിൽ പോയി. എന്റെ മോനെ, മോതിരം വെള്ളത്തിൽ പോയിട്ട് ഇപ്പളായി പറയണേ? ഇനിയിപ്പൊ എവിടാന്ന് വെച്ചിട്ടാ തപ്പുക? വീണ പടം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പ തന്നെ ഇറങ്ങി എടുത്തിരുന്നില്ലായിരുന്നോ? ഇനിയിപ്പൊ എവിടാന്ന് എങ്ങനെയാ മനസ്സിലാവുക? എന്റെ ചേട്ടാ, ഈ ടിന്റു ആരാ മോൻ? ഞാനാ തോണിയുടെ മേൽ അടയാളം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അവിടെ ഇറങ്ങി തപ്പിയാ മതി, മോതിരം കിട്ടും തീർച്ച. ഇങ്ങനെ ഒരു മണ്ട.